പകലും രാത്രിയും ഏതിലാണ് നാം ഉണർന്നിരിക്കുന്നത്, ഏതിലാണ് നാം ഉറങ്ങിയിരിക്കുന്നത്, ഇതാണ് രാത്രിയും പകലും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്രഹ്മാവ് അങ്ങനെ കൂർക്കാൻ വലിച്ചുറങ്ങ, അങ്ങനെ ഉണർന്ന്, അപ്പം നാം ബ്രഹ്മത്തിലേക്ക് ഉണർന്നിരിക്കുക. ഇനി ഉറങ്ങിയിരിക്കുന്നതും ആ ബ്രഹ്മഭാവത്തിൽ തന്നെയാവട്ടെ എന്ന് പറയാം. അപ്പം നമ്മുടെ ഉണർവും ഉറക്കവും അതിൽ തുടർന്ന് ഭൂതഗ്രാമ സഏവായം ഭൂത്വാ ഭൂത്വാ പ്രലീയതേ രാത്രാഗമേ വശ പാർഥ പ്രഭവത്യഹരാഗമേ. ഭൂതഗ്രാമ സ ഏവായം ഭൂത്വാ ഭൂത്വാ പ്രലീയതേ രാത്രാഗമേ അവശ ഹേ പാർത്ഥ പ്രഭവതി അഹരാഗമേ. അല്ലയോ അർജുന, സഹ അയം ഭൂതഗ്രാമ ഏവ അവശ. സഹ ആ അയം ഭൂതഗ്രാമ ഏവ, ഈ ഭൂതഗ്രാമം തന്നെയാണ് അവശ, അസ്വതന്ത്രമായി, യാതൊരു സ്വാതന്ത്ര്യവും ഇല്ലാതെ. എന്തുകൊണ്ടെന്നാൽ എൻ്റെ പ്രകൃതിക്ക്, മായ പ്രകൃതിക്ക് അധീനരായി എന്നാണ്. അസ്വതന്ത്രരായി എന്ന് പറഞ്ഞാൽ അതിൽ ഭഗവാൻ പറഞ്ഞു പുണ്യം പാപം ഇത്യാദി കാര്യങ്ങളെല്ലാം പെടുന്നതാണ്, ചേർത്ത് മനസ്സിലാക്കിക്കൊള്ളണം. ഭൂത്വാ ഭൂത്വാ രാത്രിയാഗമേ, ഭൂത്വാ ഭൂത്വാ വീണ്ടും വീണ്ടും ഭവിച്ചിട്ട് ജനിച്ചിട്ട്, രാത്രിയാഗമേ രാത്രി വരുമ്പോൾ, പ്രലീയതേ പ്രകർഷേണ ലീയതേ നന്നായി ലയിക്കുന്നതും, അഹരാഗമേ പകൽ വരുമ്പോൾ പ്രഭവതി ജനിക്കുന്നതും. അപ്പൊ എൻ്റെ അറിവോടുകൂടിയിട്ടാണ് ഈ എന്താ എല്ലാം സംഭവിക്കുന്നത്, ഞാനതിൽ അങ്ങനെ ഒരു അറിവായി നിലകൊള്ളുന്നു എന്ന് പറയാം. അതായത് ഒരു വൃക്ഷത്തിൻ്റെ നിശബ്ദമായ അറിവോടുകൂടിയല്ലാതെ ഒരില പോലും പഴുക്കുന്നില്ല, ഒരില പോലും വീഴുന്നില്ല എന്നുള്ളത്. ഇതുപോലെയാണ് ഭഗവാൻ അങ്ങനെ വിരാജിക്കുന്നത്. നമുക്ക് നമുക്ക് ചിലപ്പം തോന്നാം വൃക്ഷത്തിന് അതൊന്നും അറിയില്ല. അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ ഏത് ഇവിടുത്തെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഫയൽവാനില്ലേ, ആ റെസ്ലർ ഗുസ്തിക്കാരൻ, ആ ഗുസ്തിക്കാരനെ വിളിച്ചിട്ട് എന്താ ആ ഗുസ്തിക്കാരൻ അങ്ങനെ ഇരിക്കുകയാണ് കസേരയിൽ. ഇവൻ ഭയങ്കരനല്ലേ, മൈക്ക് ടൈസൺ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടില്ലേ, നമ്മുടെ അരയുടെ വണ്ണുണ്ടാവും കഴുത്തിന്, അജാതിയാണ് ആ വിദ്വാൻ. അങ്ങനെ ഇരുന്ന് അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ഒരു രോമം ഒരു വലി വലിച്ചു നോക്കും, ഇത്ര വലിയ ആളായതുകൊണ്ട് അറിയാൻ വഴിയില്ല എന്ന് വിവരം അറിയും ഇല്ലേ, ഒരു ഇടി കൊണ്ട് നമ്മുടെ കഥ കഴിയും. അതുകൊണ്ടാണ് ഒരിക്കലും അങ്ങനെ ഒരു ഗുസ്തിക്കാരൻ ഒരു വേദിയിൽ പാട്ട് പാടുക, പാട്ടെന്ന് പറഞ്ഞാൽ അയ്യോ സഹിക്കാൻ പറ്റുന്നില്ല അദ്ദേഹത്തിൻ്റെ പാട്ട്. ഒരു പാട്ട് ആളുകൾ ഒപ്പിച്ചു, അടുത്തതും പാടാൻ തുടങ്ങി. അപ്പോൾ ഒരാൾക്ക് ദേഷ്യം വന്നു, പറഞ്ഞു ആരാ ഇയാളോട് ഈ പാടാൻ പറഞ്ഞു, ഒന്ന് നിർത്താൻ പറയുമെന്ന്. അപ്പം സംഘാടകർ പറയുക, അതാപ്പം ഞങ്ങൾ ആലോചിക്കണം ആര് പറയും നിർത്താൻ, ആരാ അങ്ങോട്ട് പോയിട്ട് ഒന്ന് നിർത്തുമെന്ന് പറയുക, പേടിയാണ് എല്ലാവർക്കും പറയാൻ. ഏതായാലും ഒരു വൃക്ഷത്തിൻ്റെ നിശബ്ദമായ അറിവോടുകൂടിയല്ലാതെ ഒരില പോലും പഴുക്കുന്നില്ല, ഒരില പോലും വീഴുന്നില്ല എന്നതുപോലെ ആ ബ്രഹ്മത്തിൻ്റെ അറിവിൽ, ആ പരമമായ അറിവിൽ എല്ലാം സംഭവിക്കുന്നു, അറിയണം. അവശരായിട്ട് വീണ്ടും വീണ്ടും ജനിക്കുന്നു, രാത്രിയാവുമ്പോൾ എല്ലാം ഉറങ്ങുന്നു, പകലാവുമ്പോൾ വീണ്ടും ഉണരുന്നു. നമ്മുടെയൊക്കെ സ്ഥിതി ഇത് തന്നെയാണ്. ആ വ്യഷ്ടിയും സമഷ്ടിയും എല്ലാറ്റിനും ഒരു ഉറക്കമുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു നമ്മൾ നിത്യവും ഉപയോഗിക്കുന്ന ഒരു കിണറിൻ്റെ അടുത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കിണർ ഉറങ്ങുകയാണ്, അല്ലെങ്കിൽ ഒരു കുളമാകട്ടെ ആ കുളം ഉറങ്ങുകയാണ്. അതുകൊണ്ട് ആ പൂർവികന്മാർ ഈ ഉറങ്ങുന്ന സമയത്ത് പോയി കുളിക്കരുത് എന്ന് പറയുന്നത്, ആര് ഈ രാത്രി അർദ്ധരാത്രിയിലൊന്നും പോയിട്ട് കുളത്തിലൊന്നും പോയി കുളിക്കാൻ പാടില്ല എന്ന് പറയുന്ന അതുകൊണ്ടാണ്. എല്ലാറ്റിനും ഒരു ഉറക്കമുണ്ട്, ചെടികൾ ഉറങ്ങുന്നു അല്ലേ,
അതുപോലെ അതിൻ്റെ ഒരു ഉണർവും ഉണ്ട്. രാവിലെ ആയി കഴിഞ്ഞാൽ നോക്കിയാൽ മതി, പലപ്പോഴും നമ്മളിതെല്ലാം ഉണർന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉണരുന്നത്. അതുകൊണ്ടാണ് നമ്മളിതൊന്നും അറിയാത്തത്. എല്ലാറ്റിൻ്റെയും ഒരു ഉണർച്ച. അതുകൊണ്ടാണ് ഭൂമിയുടെ ഉണർച്ച കോഴി പോലുള്ള ജീവികൾ അറിയുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കോഴി കൂകുന്നത്. ഇപ്പം കോഴിക്കും കൺഫ്യൂഷനാണ്, എപ്പോഴാണ് രാത്രി എപ്പോഴാണ് പകൽ എന്നൊക്കെ. അപ്പം ജലം ഉണർന്നു കഴിഞ്ഞാൽ ജലജീവികൾ ഉണരുകയായി, ജലജീവി ഉണർന്നു കഴിഞ്ഞാൽ ഭൂമി ഉണരുകയായി. ഭൂമി എല്ലാ അത് വളരെ ക്രമത്തിലാണ്. ആദ്യം സൂര്യനാണ് പരിപാടി തുടങ്ങുക. സൂര്യൻ്റെ കിരണങ്ങൾ ഈ ജല ഇതിലേക്കൊക്കെ വീണ് കഴിഞ്ഞാൽ ജലം ഉണരും. ജലം ഉണർന്നാൽ ജലജീവികൾ ഉണരും. ജലജീവികളൊക്കെ ഉണർന്നു കഴിഞ്ഞാൽ അപ്പോഴേക്കും ഭൂമി ഉണരുകയായി. ഭൂമി ഉണർന്നു കഴിഞ്ഞാൽ വൃക്ഷലതാദികൾ ഉണരുകയായി. വൃക്ഷലതാദികൾ ഉണർന്നു കഴിഞ്ഞാൽ അതിലെ കിളികൾ ഉണരുകയായി. ആ നല്ല രസമാണ് അതിൻ്റെ ആ ഉണർച്ച. പിന്നെ അത് പാടുകയായി. എന്നിട്ടും നമ്മൾ ഉറങ്ങുക തന്നെ ഉറങ്ങും. ആ ജനൽ ഒന്ന് തുറന്നിട്ടാൽ മതി, സൂര്യപ്രകാശം നമ്മളെ അനുഗ്രഹിക്കാൻ കാത്തിരിക്കുക. പക്ഷേ നമ്മൾ അപ്പോഴാണ് അടച്ചിട്ട് ആ കർട്ടനും കൊണ്ട് ഇട്ട് കളയും. ഇതിൻ്റെ ഈ ഉണർച്ചയും ഉറക്കവും, ഈ സമഷ്ടിയുടെ ഉറക്കം അതുപോലെ വേഷ്ടിയിൽ നമ്മിലും എല്ലാം ആവിർഭവിക്കുന്നു, എല്ലാം തിരോധാനം ചെയ്യപ്പെടുന്നു എന്ന് പറയും. നല്ല രസമാണ് വ്യഷ്ടിയിലും സമഷ്ടിയിലും കാണാൻ. തുടർന്ന് പരസ്തസ്മാത്തു ഭാവോന്യഃ വ്യക്തോ വ്യക്താത് സനാതനഃ യഃ സ സർവേഷു ഭൂതേഷു നശ്യത് സുന വിനശ്യതി. പരഹ തസ്മാത് തു ഭാവഃ അന്യഃ അവ്യക്തഃ അവ്യക്താത് സനാതനഃ യഹ സ സർവേഷു ഭൂതേഷു നശ്യത്സു ന വിനശ്യതി. യഹ അസ്മാത് അവ്യക്താത് അന്യഹ പരഹ. യഹ യാതൊന്ന് അസ്മാത് അവ്യക്താത് ആ അവ്യക്തത്തിൽ നിന്ന് അന്യഹ പരഹ അന്യഹ വേറെയായി പരഹ ശ്രേഷ്ഠമായി സനാതനഹ അവ്യക്തഹ ഭാവഹ നിത്യമായി. സനാതനം എന്ന് പറഞ്ഞാൽ മൂന്ന് കാലത്തും. ഇവിടെ ഭഗവാൻ മൂന്ന് കാലം സനാതനം എന്ന് പറയുന്നു. അതായത് സൃഷ്ടി സ്ഥിതി സംഹാരം എന്നതും അതിലുപരി എന്താ ജാഗ്രത് സ്വപ്ന സുഷുപ്തി. ഇതിലാണ് ഉണ്ടായി നിന്ന് ഇല്ലാതെയാവുന്ന സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളും. അതിൽ എന്താ സനാതന അവ്യക്ത അവ്യക്ത ഭാവ അവ്യക്തമായ ഭാവമായി ഇരിക്കുന്നത് സഹ അത് ഏതൊന്നാണോ കാലത്രയേപി തിഷ്ഠതി ഏതൊന്നാണോ ഈ മൂന്ന് കാലത്തും നിലനിൽക്കുന്നത് സഹ അത് സർവേഷു ഭൂതേഷു എല്ലാ ഭൂതങ്ങളിലും നശ്യത്സു നശിക്കുമ്പോഴും ന വിനശ്യതി അത് നശിക്കുന്നില്ല. ഭൂതങ്ങളുടെ നാശത്തിൽ അതിനു നാശമില്ല. ഇതാണ് രമണ മഹർഷിയെ ചിന്തിപ്പിച്ചത്. രമണ മഹർഷി തൻ്റെ മരണത്തെ സ്വപ്നം കാണുന്നു. താൻ മരിച്ചു കിടക്കുന്നു. ആ മരിച്ചു കിടക്കുന്ന തന്നെ ബന്ധുമിത്രാദികൾ മറ്റുള്ളവരൊക്കെ വന്ന് കാണുന്നു. അവരങ്ങനെ സങ്കടമൊക്കെ പറയുന്നു. എന്നിട്ടോ തന്നെ ചിതയിലേക്ക് എടുക്കുന്നു, ചിതയിൽ വെച്ച് കത്തിക്കുന്നു. ഇത് താൻ കാണുകയാണ്. എങ്ങനെ? ഒരു സ്വപ്നം പോലെ. ഇതും നമ്മൾ കാണേണ്ടതാണ്, ഓർത്തുകൊള്ളുക. ഒന്ന് ഒന്ന് കാണാൻ ശ്രമിച്ചു നോക്കിക്കോളൂ. രസമായിരിക്കും, നല്ല രസമായിരിക്കും അല്ലേ. വരുന്നത് മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓരോരോ സാധനങ്ങൾ പിടുങ്ങാനായിട്ട് ആളുകൾ വരുന്നത് എല്ലാം ഉണ്ടാവും. എല്ലാം അത് എടുത്തു മാറ്റുന്നത് നമ്മളെ അങ്ങനെ കിടത്തും, കൊണ്ടുപോകും. കുറച്ച് പേരൊക്കെ കരയും, ചിതയിൽ തീ കൊളുത്തും, അല്ലെങ്കിൽ ഏതൊക്കെ പ്രകാരത്തിലാണോ അത് പ്രകാരത്തിൽ. ചിലപ്പം പെട്ടിയിലാക്കി ആണിയടിച്ച് പുറത്തേക്ക് വരരുത് എന്ന മട്ടിൽ നന്നായിട്ട് ആണിയടിച്ച് കെട്ടിത്താഴ്ത്തി മണ്ണിട്ട് നല്ല ഉറപ്പ് വരുത്തും ആളുള്ളിലില്ലേ എന്ന് അല്ലേ. അതൊക്കെ ഒന്ന് ഭാവന ചെയ്യുന്നത് നല്ലതാ. എന്നിട്ടോ എല്ലാവരും അവിടെ നിൽക്കുമോ? എത്ര വരെ? ശ്മശാനം വരെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബന്ധുമിത്രാദികളൊക്കെ ശ്മശാനം വരെ. അത് കഴിഞ്ഞാലോ? അത് കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ കൂടെ ഇരിക്കാൻ പറ്റുമോ? താഴെ കുഴിയിലോ അല്ലെങ്കിൽ ചിതയിലേക്കോ അവർ വരില്ല. അപ്പം വേറിട്ട് നിന്ന് തൻ്റെ ശരീരം
ദുഃഖത്തിൻ്റെ നാശത്തെ കാണാൻ നമുക്ക് സാധിച്ചാൽ. മഹർഷി ആലോചിച്ചു, അപ്പം ഞാൻ ആരാണ്? ഞാൻ എൻ്റെ അഭാവത്തെ ദർശിച്ചുവല്ലോ, ഈ ഞാൻ ആര്? ഇതാണ് മഹർഷിയുടെ അന്വേഷണം. ഞാൻ യാർ? ഭാരതിയാർ കേട്ടിട്ടില്ലേ? ഭാരതി യാർ എന്ന് ചോദിക്കുന്നുണ്ട്. ഭാരതി ഞാൻ, ഭാരതി യാർ എന്ന്, അതാണ് അത്ര. ഭാരതിയാർ തമിഴിലെ വലിയ ഒരു മഹാജ്ഞാനിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിനും ആ പേര് തന്നെ തൻ്റെ ഈ ഒരു സാക്ഷാത്കാരത്തിലേക്ക് നയിച്ചു എന്ന. അപ്പം മഹർഷിക്കും ഇതാണ്, ഞാൻ ആരാണ്? ആ മാറി നിന്നിട്ട് തന്നെ കാണുക. അത് നാശമില്ലാത്തതാണ് എന്ന് ഭഗവാൻ പറയുന്നു. ഭൂതങ്ങളുടെ നാശത്തിൽ, അതായത് ശരീരത്തിൻ്റെ നാശത്തിൽ ആർക്ക് നാശമില്ല? ഈ സദ്വസ്തുവിന് അത് ന വിനശ്യതി, അത് നശിക്കുന്നില്ല. തുടർന്ന് ഭഗവാൻ പറയാം, അതിൻ്റെ അന്വയം തുടർച്ചയായിട്ടാണ് അടുത്ത ശ്ലോകത്തിലും കൂടെയാണ്. അവ്യക്ത അക്ഷരം ഇതി ഉക്ത തം ആഹുഹു പരമാം ഗതിം യം പ്രാപ്യ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ. ഭഗവാന്റെ ധാമം, ഭഗവാന്റെ ഇരിപ്പിടം ഭഗവാൻ പറയുന്നു ഏതാണ്? ഏതാണ്? യഹ, യാതൊന്നാണോ അക്ഷരഹ, അക്ഷരഹ നാശരഹിതമായിട്ടുള്ള അവ്യക്ത ഇതി, അവ്യക്തമെന്നും. അവ്യക്തം എന്ന് പറഞ്ഞാൽ വ്യക്തമല്ലാത്തത്. എന്തുകൊണ്ട്? ഇന്ദ്രിയങ്ങൾക്ക് പ്രാപിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അവ്യക്തം. ഇതി ഉക്തഹ, പറയപ്പെട്ടിട്ടുള്ളത് ഉപനിഷത്ത് പോലുള്ള ശ്രുതികളിലൊക്കെ ഏതൊന്നിനെയാണ് അവ്യക്തം എന്ന് പറയപ്പെട്ടിട്ടുള്ളത്? തം, അതിനെയാണ് പരമാം ഗതിം ആഹുഹു, അതാണ് പരമാം ഗതിം എന്ന് പറയപ്പെടുന്നത്. യം പ്രാപ്യ, യാതൊന്നിനെ പ്രാപിച്ചാൽ ന നിവർത്തന്തേ, പിന്നെ തിരിച്ചുവരവ് ഇല്ലയോ. യം പ്രാപ്യ ന നിവർത്തന്തേ തത് മമ പരമം ധാമ, അതാണ് എൻ്റെ പരമമായ ധാമം, സ്ഥാനം. അപ്പൊ എന്നിൽ വന്നാൽ പിന്നെ തിരിച്ചുവരവില്ല എന്ന് പറയാം. എന്നിൽ വന്നിട്ടില്ലെങ്കിലോ തിരിച്ചു വരേണ്ടി വരും. മുല്ല നസറുദ്ദീൻ ഇതിലൊരു തമാശ, അദ്ദേഹത്തിൻ്റെ ഒരു വളരെ രസകരമായിട്ടുള്ളൊരു തമാശയുണ്ട്. അദ്ദേഹം എല്ലാവർക്കും, എല്ലാവരെയും വിളിച്ചിട്ട് ഒരു സൽക്കാരം, ഒരു പാർട്ടി നടത്തും. എല്ലാവരെയും വിളിച്ചു, അങ്ങനെ ഒരുപാട് പേര് വന്നു അവിടെ. ഇവിടെ എന്ന സ്ഥലത്തൊരു പാർട്ടി ഉണ്ട് എന്ന് പറഞ്ഞപ്പം ആളുകളൊക്കെ പോയി അവിടെ. ആളുകൾ ചെന്നു, രാത്രിയാണ്, ചെന്നപ്പം ഒന്നുമില്ല, ഒരു വെള്ളമില്ല, കഴിക്കാനൊന്നുമില്ല. ആളുകളൊക്കെ ഇങ്ങനെ മുറ്റത്ത് തിരിഞ്ഞു കളിക്കുന്നു. ഏതായാലും മുല്ലയുടെ ഭാര്യ ഇല്ലാത്ത സമയമാണ്, അതുകൊണ്ട് വീട്ടിലൊന്നും ആരെയും കാണാനില്ല. അപ്പോൾ ഒരാൾക്ക് ദേഷ്യം വന്നു, അയാൾ ചോദിച്ചു, ഇതെന്ത് പാർട്ടിയാണ്, ഇതാരോ ഇവിടെ പാർട്ടി നടക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്ത് മഹാ അറു ബോറായിരിക്കണമല്ലോ ഇത്, ഇങ്ങനെയാണോ മനുഷ്യന്മാർ പാർട്ടി നടത്തുക? അപ്പോൾ മുല്ല പറഞ്ഞു, അതെ, ഞാനത് ആൾ ചോദിക്കാൻ പോവുക, ഇതാരോ ഇത് ഇങ്ങനത്തെ പാർട്ടിയൊക്കെ നടത്തുന്നത്, ഇത്രയും ഒരു വാഷളന്മാർ ആരാ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഇദ്ദേഹത്തിൻ്റെ, അതായത് ഈ വന്നിരിക്കുന്ന ആതിഥേയൻ്റെ കൂട്ടത്തിൽ മുല്ല ഒരാളായി മാറി എന്ന് പറയാം. പറഞ്ഞു, ഞാൻ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം കാലിയാക്കാൻ പോവുക, കാരണം എൻ്റെ വീട്ടിൽ പോയിട്ടില്ലെങ്കിൽ, എനിക്കിപ്പം സമയത്തിന് എത്തിയിട്ടില്ലെങ്കിൽ അവിടുന്ന് എനിക്ക് ഭക്ഷണം കിട്ടില്ല, അതുകൊണ്ട് ഞാൻ പോട്ടെ, ഇവിടെ ഇന്ന് ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പോയി എന്നാ പോകുമ്പോൾ മുല്ല പറഞ്ഞു, ഞാനും അത് തന്നെ ആലോചിക്കുന്നു, ഞാനും പോവുകയാണെന്ന് പറയാം. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോഴാണ് മുല്ലയ്ക്ക് ഓർത്ത്, അയ്യോ, ഞാനാണല്ലോ ആതിഥേയൻ, ഞാൻ അതിഥിയല്ലല്ലോ എന്ന്. അതുകൊണ്ട് എനിക്ക് എന്ത് വേണം? എനിക്കിനി തിരിച്ചു പോക്കുണ്ട്, തിരിച്ചു പോയേ മതിയാവും. അതിഥിയായാൽ നമുക്ക് എന്ത് വേണ്ടി വരും? തിരിച്ചു വരേണ്ടി വരും. അതിഥിയുടെ കൂടെ പോയിക്കൊണ്ടിരുന്ന, അതുകൊണ്ട് ആതിഥേയനായിട്ടിരിക്കണം എന്നാണ് പറയുന്നത്. തിരിച്ചു വരവില്ല, ഞാൻ ഇവിടെ സ്ഥിരമാണ്, എന്നെ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരവില്ല എന്ന് പറയാം.
എന്നെ പ്രാപിച്ചിട്ടില്ലെങ്കിലോ തിരിച്ചു വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, മമ പരമം ധാമ തത്, എൻ്റെ പരമമായ തിരിച്ചുവരവില്ലാത്ത ധാമം അതാണ്, അതിനെ പ്രാപിക്കാൻ നീ തയ്യാറാകൂ അർജുന. തുടർന്ന് പുരുഷ സപര പാർത്ഥ ഭക്ത്യാ ലഭ്യസ്ത്വനന്യയാ യസ്യാന്തസ്ഥാനി ഭൂതാനി യേന സർവമിദം തതം. പുരുഷ സ പര പാർത്ഥ ഭക്ത്യാ ലഭ്യഃ തു അനന്യയാ യസ്യ അന്തഃ സ്ഥാനി ഭൂതാനി യേന സർവം ഇദം തദം. അല്ലയോ അർജുന, ഭൂതാനി യസ്യ അന്തസ്ഥാനി, ഭൂതാനി ഭൂതങ്ങൾ, ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയാലോ എന്തൊക്കെ ഭവിച്ചിട്ടുണ്ടോ അതെല്ലാം തന്നെ ഭൂതാനി. യസ്യ അന്തസ്ഥാനി, യാതൊന്നിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നുവോ, യാതൊന്നിൻ്റെ ഉള്ളിലാണ് ഭൂതങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഏന ഇതം സർവം, യാതൊന്നിനാലാണ് ഇതെല്ലാം ഈ കാണുന്ന ദൃശ്യപ്രപഞ്ചങ്ങളെല്ലാം തന്നെ തദം വ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. സപരഹ, ആ പരനായ പരമമായ പുരുഷഹ തു, ആ ആത്മാവാകട്ടെ പുരുഷനാകട്ടെ, അനന്യയാ ഭക്ത്യാ ലഭ്യ, അനന്യമായ ഭക്തി കൊണ്ട് ലഭിക്കാൻ ലഭിക്കാവുന്നതാണ് അർജുന എന്ന് പറയുന്നു. അപ്പൊ ഭഗവാന്റെ, ഭഗവാനെ പ്രാപിച്ചു കഴിഞ്ഞാൽ തിരിച്ചുവരവ് ഇല്ല എന്ന്, ആ തിരിച്ചുവരവില്ലാത്ത സ്ഥിതി, ആ തിരിച്ചുവരവില്ലാത്തതിനെ പ്രാപിക്കുന്നത് എങ്ങനെയാണ്, ആ തിരിച്ചുവരവില്ലായ്മയെ എങ്ങനെ നേടാം എന്നാണെങ്കിൽ ഇതാണ്. പിന്നെ തിരിച്ചുവരവില്ല, അതിനെന്തു വേണം? ഈ ഭക്തി നേടേണ്ടതുണ്ട്. ഒരു മന്ത്രി ഒരിക്കൽ മാനസിക രോഗാശുപത്രിയിൽ പോയിട്ട് ചോദിച്ചു, ഇവിടുന്ന് ചികിത്സ കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ തിരിച്ചു വരവില്ലേ എന്ന് ചോദിച്ചു. അതോ ഇവിടുന്ന് പൂർണ്ണമായി ചികിത്സ, അതായത് നിങ്ങൾ ഇവിടുന്ന് ഇത്, ഈ അസുഖം പൂർണ്ണമായി മാറിയിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടോ, ആരെങ്കിലും ഉണ്ടോ അങ്ങനെ എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആൾ പറഞ്ഞു, സാർ എന്ത് കണ്ണു ചോരലാത്ത വർത്തമാന സാറേ പറയുന്നത്, ഇവിടുന്ന് ഭേദമായിട്ട് പോയിട്ടുള്ളവരിൽ പല ആളുകളും മുഖ്യമന്ത്രി പ്രധാനമന്ത്രി വരെയായി ഇരുന്നിട്ടുണ്ട് എന്ന് പറയും. പിന്നെ അവരൊന്നും ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടില്ല, അവരൊക്കെ വലിയ വലിയ സ്ഥാനങ്ങളിൽ വിരാജിക്കുന്നു. ഭഗവാന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ, അതായത് ഈ പരമമായ പദത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരവില്ല. അതിനെന്താ വേണ്ടത്? എന്താ, യാതൊന്നിനാലാണ് ഇതെല്ലാം ആവൃതമായിരിക്കുന്നത്, നിറഞ്ഞിരിക്കുന്നത്, അതിനെ അനന്യമായ ഭക്തി കൊണ്ട് മാത്രമേ അതിനെ പ്രാപിക്കാൻ സാധിക്കുന്നതാണ് എന്ന് ഭഗവാൻ പറയുന്നു. തുടർന്ന് യത്ര കാലേ ത്വനാവൃത്തിം ആവർത്തിം ചൈവ യോഗിനഃ പ്രയാതായാന്തിതം കാലം വക്ഷ്യാമി ഭരതർഷഭ. യത്ര കാലേ തു അനാവൃത്തിം ആവൃത്തിം ച ഏവ യോഗിനഃ പ്രയാത യാന്തി തം കാലം വക്ഷ്യാമി ഹേ ഭരതർഷഭ. അല്ലയോ ഭരതർഷഭ അർജുന, യത്ര കാലേ തു, ഏതൊരു കാലത്താകട്ടെ, പ്രയാതാഹ യോഗിനഃ, പ്രയാതാഹ ശരീരം വിട്ടുപോയിട്ടുള്ള, അതുകൊണ്ട് ആ പ്രേതം എന്ന് പറയുന്നത്, പ്രകർഷേണ ഗതം, ശരീരത്തിൽ നിന്ന് ജീവൻ പോയി കഴിഞ്ഞാൽ ആ ശരീരത്തെയാണ് പ്രേതം എന്ന് പറയുക. പ്രയാതാഹ യോഗിനഹ, ദേഹം വിട്ടുപോയിട്ടുള്ള യോഗികൾ, അനാവൃത്തിം യാന്തി, അനാവൃത്തി എന്ന് പറഞ്ഞാൽ പൂർവജന്മമില്ലായ്മയെ, മോക്ഷത്തെ യാന്തി പ്രാപിക്കുന്നു എന്നും, എത്ര കാലേത്തോ, ഏതൊരു കാലത്താകട്ടെ, പ്രയാതാഹ, ദേഹം വിട്ടുപോയിട്ടുള്ള യോഗിനഹ, യോഗികൾ, ആവൃത്തിം ഏവ യാന്തിച്ച, പുനർജന്മത്തെ തന്നെ പ്രാപിക്കുന്നു എന്നുള്ള ആ തത്കാലം, ആ കാലത്തെ, വക്ഷ്യാമി, ഞാൻ നിനക്ക് പറഞ്ഞുതരാം. എന്താ ഭഗവാൻ പറയാന്ന് പറഞ്ഞു? അർജുന, ദേഹം വിട്ട് പോയിട്ടുള്ള യോഗികൾ ഇനി ശരീരം
എടുക്കാതെ ഇരിക്കുന്നുള്ള ആ ഒരവസ്ഥയുണ്ടല്ലോ മോക്ഷം എന്ന് പറയുന്നതും, അതുപോലെ വീണ്ടും ശരീരം എടുക്കുന്നതായിട്ടുള്ള ഒരു കാര്യം, ആ സംഗതി ഞാൻ നിനക്ക് ആ കാലത്തെക്കുറിച്ചൊക്കെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഏത് കാലത്ത് പോകണം, ഏത് കാലത്തിലൂടെ പോയാൽ തിരിച്ചു വരവുണ്ട്, ഏത് വഴിക്ക് പോയാൽ തിരിച്ചു വരവില്ല. രണ്ട് ഡോറ് പറഞ്ഞു കൊടുക്കുക ഭഗവാൻ. ഒരു ഡോറിലൂടെ പോയാൽ തിരിച്ചു വരണം, വേറൊരു ഡോറിലൂടെ പോയാൽ തിരിച്ചു വരവില്ല, നേരെ ആ വഴിക്ക് പോവാമെന്ന് പറഞ്ഞു.